പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കോഴിമുട്ട വെച്ചിട്ടുള്ള ഒരു സ്നാക്സാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്നൊക്കെ നോക്കാം. കുറച്ച് ചേരുവകൾ വെച്ച് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു വിഭവമാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന 5 കോഴിമുട്ടയാണ്. കോഴിമുട്ടക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അതിലേക്ക് ഒരു സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക്, അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് എടുക്കാം. മല്ലിയില ഇവിടെ ഇടുന്നുണ്ട്. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് മല്ലിയില ഒഴിവാക്കാം. കുറച്ച് വേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം. നല്ലപോലെ തന്നെ മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ ഇതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു ഇഡ്ഡലിച്ചെമ്പ് അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഓരോ തട്ടിലായിട്ട് ഇങ്ങനെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് ആവിയിൽ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ ഇതുപോലെ എല്ലാ തട്ടിലും കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇതെല്ലാതും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം നമ്മളിത് തുറക്കുകയാണ്. അപ്പോൾ നന്നായിട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഓരോന്നായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് കൊണ്ടെടുക്കുമ്പോൾ വേഗം കിട്ടും. അങ്ങനെ ഓരോന്നായിട്ട് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാനായിട്ട് കുറച്ച് ഒരു 4 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് കലക്കിയെടുക്കണം. ഇത് കലക്കിയെടുത്തതിന് ശേഷം ഇത് നമ്മളുണ്ടാക്കി വെച്ചത് ഓരോന്നും അതിലൊന്ന് നന്നായി മുക്കിയെടുക്കണം. മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ട് അതിലേക്ക് ഒന്ന് നന്നായി മുക്കിയെടുക്കാം. ഇതുപോലെ നല്ലപോലെ തന്നെ ആക്കിയെടുക്കണം. നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അതിനായിട്ട് അത് ആ ചൂടായ എണ്ണയിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കുകയാണ്. ചെറു തീയിൽ വെച്ചിട്ട് വേണം നമുക്കിത് തയ്യാറാക്കാൻ, അല്ലെങ്കിൽ അതൊന്ന് കരിഞ്ഞു പോവും. ഇതപ്പോൾ ഇതുപോലെ ഓരോന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ പലഹാരം ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കോരിയെടുക്കാം. ഇപ്പോൾ ഇതാ കുട്ടികൾക്കൊക്കെ എന്തായാലും നന്നായി ഇഷ്ടമാവും. ഇതാ നമ്മുടെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കുറച്ച് ചേരുവകൾ ചേർത്ത് തയ്യാറാക്കാൻ പറ്റുന്ന വിഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പുതുതായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.